ഹലോ ഗൈസ്, എല്ലാവർക്കും സി ഫോർ ക്യാമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിക്കോണിൻ്റെ ഒരു ക്യാമറയെ കുറിച്ചാണ്. ക്യാമറയുടെ പേരിതാണ് നിക്കോൺ ഡി 3400. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടെ അമർത്താമെന്നുണ്ടെങ്കിൽ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ക്യാമറയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മിനിമലായിട്ടുള്ള ഒരു ക്യാമറയാണ്. അപ്പോൾ ആ ഒരു അത്രയും ഒരു ഫീച്ചർ മാത്രമേ നമുക്ക് ഈ ക്യാമറയിൽ ലഭിക്കുന്നുള്ളൂ. ആദ്യമായിട്ട് പറയാനുള്ളത് ഒരു ഇമേജ് ഷെയറിങ് ഫെസിലിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ സ്നാപ്ഡ്രിഡ്ജ് എന്നൊരു ആപ്പ് വെച്ചിട്ടാണ് ഈ ഒരു നിക്കോൺ ക്യാമറകളിൽ നമ്മൾ ഇമേജസ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോണിൽ തന്നെ ക്യാമറ കൺട്രോൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എടുക്കുന്ന ഇമേജസ് 2 MB സൈസിൽ ആ എടുക്കുന്ന ഒരു മൊമെൻറ്റ് തന്നെ മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതുമാണ്. മറ്റൊന്ന് പറയാനുള്ളത് ഇമേജ് ക്വാളിറ്റിയെ കുറിച്ചാണ്. 24.2 MB ആണ് ഈ ക്യാമറയുടെ ഒരു ഇമേജ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിഗിനർ ക്യാമറ എന്ന രീതിയിൽ നോക്കുമ്പോൾ വളരെ നല്ലൊരു ഇമേജ് ക്വാളിറ്റി തന്നെയാണ് ഈ ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ISO സെൻസിറ്റിവിറ്റി 100 to 25,600 ആണ്. അപ്പോൾ ഒരു ഡോലൈറ്റ് ഇമേജിങ് വളരെ നന്നായിരിക്കും എന്ന് തന്നെ പറയാം. ഒരു ബിഗിനർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഒരു നല്ല ഇമേജസ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഒരു ക്യാമറ വെച്ചിട്ട്. മറ്റൊന്ന് പറയാനുള്ളത് സ്പെഷ്യൽ ഇഫക്ട്സിനെ കുറിച്ചാണ്. ഒരു 10 സ്പെഷ്യൽ ഇഫക്ട്സാണ് ഈ ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെഡിലി ഈ ഒരു ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല നല്ല ഇമേജസ് എടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു സ്പെഷ്യൽ ഇഫക്ട്സിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ ഫീച്ചേഴ്സ് പറയാന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ ക്യാമറയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വളരെ മിനിമലായിട്ടുള്ള ഒരു ബിഗിനർ ക്യാമറയാണിത്. അപ്പോൾ അത്രയൊക്കെ ഫീച്ചേഴ്സ് നമുക്കൊരു എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ടിൽറ്റബിൾ LCDയും ഈ ക്യാമറയിൽ അവൈലബിൾ ആണ്. പ്രൈസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1855 mm ലെൻസോടെയാണ് നിങ്ങൾ ക്യാമറ വാങ്ങുന്നത്. 32,000 രൂപ മാത്രമാണ് ഈ ക്യാമറയുടെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിഗിനർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ക്യാമറയാണ് ഈ ഒരു പ്രൈസിന്. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്യാമറയുടെ വിശേഷങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടെ അമർത്താന്നുണ്ടെങ്കിൽ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.